അഭിമനായ ഭക്തനെ എന്റെ സഹോദരൻ പ്രാർത്ഥനയോഗത്തിന് ആദരണീയനായ പൗരസ്മോപാസൻ ഏറ്റവും സ്നേഹമുള്ള സഹപ്രവർത്തകരായ സിസ്റ്ററെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനായോഗത്തിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, സമയമേറെ എന്നത് വീണ്ടും ഓർമ്മിക്കുന്നത് അരോഗ്യമാണ്. എങ്കിൽപ്പോലും വൈദിക സെമിനാരിൽ പലപ്പോഴും എനിക്ക് ക്ലാസ് നൽകാൻ കിട്ടുന്ന പിരീഡുകൾ ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സുകളാണ്, സ്ഥിരമായി ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സുകളാണ്. എന്റെ വിദ്യാർത്ഥികൾ പലരുടെയുണ്ട് എന്നെ ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് ഏൽപ്പിക്കുന്നതിൽ സെമിനാരിക്കും വിദ്യാർത്ഥികൾക്കും ഒരു താല്പര്യമുണ്ട്. നോക്കി കണ്ടു കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടു വരുന്നതുകൊണ്ടാണ് ഈ സാഹസം എന്നെ ഏൽപ്പിക്കുന്നത്. എന്നാൽ അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുവാൻ തുടങ്ങണം എന്ന് നിൽക്കുന്നത്. വളരെ ഗൗരവമാകും ഒരു വിഷയം, അത് ഉച്ചയോടെ ആലസ്യമെങ്കിലും മുമ്പ് പൂർത്തീകരിക്കേണ്ട നിയമം. പമ്പാടത്തിൽ വേണ്ട മധ്യസ്ഥതയല്ലാതെ വേറെ ഒന്നും എനിക്ക് മുഴുവിടിക്കാനില്ല. കാരണം ഇത് വളരെ സാഹസികമായ ഒരു ദൗത്യമാണ്. എങ്കിലും ആ സാഹസികമായ ദൗത്യം പലപ്പോഴും വലിയ സ്ഥലമായി ചെമാശന്മാരെ ഓർഡിപ്പിക്കാതെ പോകുന്ന രീതിയിൽ കൃത്യമായി വീട്ടിൽ മാറ്റി വെച്ച് പറയാതെ കൃത്യമായി മുമ്പുകൾ മാത്രം നിങ്ങളുടെ കെട്ടിക്കുവാനുള്ള നിങ്ങളുടെ അനുമാനത്തോടുകൂടി ആ അങ്ങനെയുള്ള രീതി ശാസ്ത്രം ഈ ക്ലാസ് കെടുക്കുക. അല്ലാതെ പോയിട്ട് എന്തൊരു കാര്യം വിടുകയില്ല. അവിടെ കൃത്യമായി എന്താണ് നിങ്ങൾ അർത്ഥമാക്കുക എന്നത് വ്യക്തമായി പറയാനാണ് ആഗ്രഹിക്കുക. ആരോപങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കും, നേരെ വിഷയത്തിലേക്ക് എത്തുന്നു. ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വിഷയം വിശുദ്ധഭാവത്തിന് ഓർമ്മിപ്പിച്ചു എന്താണ് നമ്മുടെ സഭയുടെ വിശ്വാസം എന്നതിന്റെ തിരിച്ചറിവ്. അതാണ് നമ്മുടെ പ്രാർത്ഥനയോടെ കൂടുതൽ അർത്ഥപൂർണമാകുന്നത്. എല്ലാവരും വിശ്വാസം വിശ്വാസം ആത്മീയത ആരാധന ഇത് വളരെ സുലഭമായി ഉപയോഗിക്കുന്ന പദമാണ്. ഞാൻ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ചില പദങ്ങൾക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് അർത്ഥം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പദമാണ് സൂമി, നല്ല അർത്ഥമുണ്ടൊക്കെ പ്രയോഗിക്കുന്നത്. വേറൊരാണ് ടാക്സ്, ഒരർത്ഥമില്ല. അപ്പൊ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് അർത്ഥം നഷ്ടപ്പെട്ടു പോയ പദങ്ങളാണ്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ആത്മീയ വിശ്വാസം ആരാധന ഇത് മൂന്ന് വരും നിൽക്കുന്നത്. ഇപ്പോൾ ഈ വരുന്നില്ല ആരെന്ത് വിഡിതം കണിച്ചാലും നാം അവനെ ആത്മീയം എന്ന് വിളിച്ചു തുടങ്ങി, ആരെന്ത് അഭ്യാസം കണിച്ചാലും നാം അവനെ വിശ്വാസം എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓർത്തഡോക്സിലേക്ക് കുറവൊക്കെ വിശ്വാസമേ ഉള്ളൂ. ആ വിശ്വാസത്തിന്റെ പേരാണ് പൗരസ്ത്യ ആത്മീയത. അതല്ല മറ്റൊരു ആരാധനയോ മറ്റൊരു വിശ്വാസമോ മറ്റൊരു ആത്മീയ പൈതൃകമോ ഈ സഭയ്ക്ക് രണ്ടാമത്തെ പ്രശ്നം. നിങ്ങൾ നിവേദിമാരെ അച്ഛന്മാരോ ഇടക്കിടയ്ക്ക് പൗരസ്ത്യ പാരമ്പര്യം എന്ന് പറയും, സെമിനാരിയിൽ പലപ്പോഴും ഇടക്കിടയ്ക്ക് പറയുകയും ചെയ്യുമ്പോൾ എന്താണ് കൃത്യമായും ഇത് എന്ന് പറയുവാൻ കഴിയാതെ പോകും. രണ്ട് കാരണങ്ങളാണ്. കൃത്യമായി എന്തുകൊണ്ടാണ് പൗരസ്ത്യ പാരമ്പര്യം എന്ത് എന്ന് പറയാൻ കഴിയാത്തതിന്റെ കാരണം, ഇതിന് കുറച്ചൊക്കെ രഹസ്യാത്മകതയുണ്ട്. നമുക്കിപ്പോ പരസ്യത്തിലുള്ള വിശ്വാസം പലരും പിതാക്കന്മാർ പറഞ്ഞിരുന്നെങ്കിൽ അനുഭവിച്ചറിയുക എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കുർബാന എന്ന് പറഞ്ഞു നിർത്താറുണ്ട്. കുർബാന അനുഭവം എന്ന് പറഞ്ഞ അനുഭവം കുർബാന പിതാക്കന്മാർ കൃത്യമായി എഴുതി കുർബാന എന്നതല്ല കുർബാന പലതും ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടില്ല. പലതും രഹസ്യാത്മക ബാക്കി ഒരു ഭാഗമാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ആ എഴുതപ്പെട്ടതിന്റെ വിവരത്തിൽ മാത്രമാണ് സഭയുടെ ആത്മീയതയെ നമുക്ക് വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനും നമുക്ക് കഴിയുന്നത്. ബാക്കി ഒരു പ്രശ്നം ഈ കാര്യത്തിൽ നിലവിൽ സംസാരിക്കുമ്പോൾ നമുക്കുണ്ട്. എന്നാൽ കൃത്യമായ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മുടെ സഭയുടെ വിശ്വാസം പൗരസ്ത്യ ആധ്യാത്മികതയാണെന്ന് പറഞ്ഞു. ഈ ആധ്യാത്മികത ദൈവത്തെ കുറിച്ച് എന്ന് പറയുന്നു. വളരെ സിമ്പിളായി പോയിട്ട് പോയി കാര്യം മാത്രമേ പറയുന്നു. ഇടയ്ക്ക് ഞാൻ ഓസ്ട്രേലിയയിൽ പോയാലോ വൈദ്യം പോയാലോ പറയുന്നില്ല. കാരണം നമുക്ക് നേരെ സഭയുണ്ട്. കൃത്യമായി ഈ സഭ ദൈവത്തെ പറ്റി എന്താണ് വിശ്വസിക്കുന്നത്? നമുക്കറിയാം ദൈവത്തെ പറ്റി നമ്മുടെ വിശ്വാസം കരപ്പം മാറ്റിയതാരോ അതാണ് ദൈവം, ക്യാൻസർ മാറ്റിയതാരോ അതാണ് ദൈവം. നമുക്ക് ദൈവം എവിടെയെങ്കിലും ഉണ്ട്
സഭയാണ്. അതുകൊണ്ടാണ് വായി തോന്നിയിട്ടുള്ള വെളിപാടിന്റെ സഭ.
ദൈവത്തിലേക്ക് അതിന്റെ പിതാക്കന്മാർ ഉപയോഗിച്ച പദമാണ് തെയോസിസ്, ടി എ
T-H-E-O-S ആണ് തയോസിസ്, ദൈവീകരണം എന്ന പദം. തയോസിസ് മനുഷ്യൻ ഭാവിയാണ്. അഗസ്തീനോസ് പറഞ്ഞു ഭാവിയാണ്, അങ്ങനെയല്ല സംഭവിക്കുന്നത്, ഭാവിയാണ്. പക്ഷേ ഹി ഹാസ് എ പൊട്ടൻഷ്യൽ, ഹി ഹാസ് എ പോസിബിലിറ്റി, ആൻഡ് ഹി സേ ഹി ഈസ് എ ചാൻസ് ടു ഗ്രോ ഇൻ ഗോഡ്. ദൈവത്തിന്റെ വളരെ അവസരമുണ്ട്. അതിന്റെ മാധ്യമമാണ് കൂടാശ. എന്താണ് മനുഷ്യനെ ദൈവത്തിൽ പോയി എത്തിക്കാനുള്ള മാധ്യമത്തിന്റെ പേരാണിത്. എന്ത്? അപ്പൊ ഞാൻ അച്ഛനാ ഭാഗം വിടുക. അപ്പോ ഈശ്വരൻ പൗലോസ് സഭ മനുഷ്യരിൽ പറയുന്നത്, മനുഷ്യൻ പൂർണ്ണമായും ഭാവിയല്ല, ഭാവിയാണ് മനുഷ്യൻ പൂർണ്ണമായും. അവനൊരു ചാൻസ് ഉണ്ട്. ആരെ പ്രകാരം? ആരെ പ്രകാരം? ദൈവത്തെ പ്രകാരം. അതിനാണ് സഹായിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. കൂട്ടാകെ വിശുദ്ധ കൂടാശയുള്ള ഒന്നാമത്തോടെ നമ്മൾ എവിടെ നയിക്കുന്നത്? എവിടെ നയിക്കുന്നത്? ദൈവത്തിലേക്ക് നയിക്കുന്നു, ദൈവീകരണത്തിലേക്ക് നയിക്കുന്നു. പച്ച ദൈവത്തെ പറ്റി പറഞ്ഞു, രണ്ട് മനുഷ്യനെ പറ്റി പറഞ്ഞു, മൂന്നാമത് പറഞ്ഞു ലോകത്തെ പറ്റിയുള്ള ഉദാഹരണം എന്താണ്? ഈ ലോകത്തെ പറ്റി പൗരസമയത്താണ് വിശ്വസിക്കുക. ഈ ലോകത്തെ പറ്റി പറയുമ്പോ ലോകം ഈ ഉപവാസം എന്ന് പറയുന്നത് വീട്ടിലെ കയറ്റം പറഞ്ഞ ഉപവാസം പച്ചപ്പടിക്കും.
ഡിസിപ്ലിന്റെ ഭാഗം പ്രഭാത നമസ്കാരം, ഉച്ച നമസ്കാരം, ഒരു ഡിസിപ്ലിന്റെ ലൈഫ് സ്റ്റൈൽ നമുക്ക് വേണം.
ശുശ്രൂഷ
വിശ്വസിക്കുക മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ഇനി മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താ? നന്മ പ്രവർത്തിക്കുക എന്നതാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തോന്നി തന്നെ ചെയ്യുക എന്നതല്ല, ദൈവം നിയന്ത്രിക്കുന്നത് ചെയ്യുക എന്നതാണ്. ഇനി നാം ജീവിക്കുന്ന ചരിത്രം, ചരിത്രമുള്ള ഹിസ്റ്ററി നമുക്കില്ലാത്ത ചരിത്രം മായയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ സഭ പഠിപ്പിക്കുന്നു ചരിത്രം യാഥാർത്ഥ്യമാണ്. ഹിസ്റ്ററി ഈസ് റിയൽ, ചരിത്രം യാഥാർത്ഥ്യമാണ്. ചരിത്രം ഒരു മായയല്ല. നമ്മൾ പറയാം അച്ഛൻ അച്ഛൻ കുറിച്ച് ആ അച്ഛൻ സഭാ കേസിനെ പറ്റി പറഞ്ഞു, വേറെ വേറെ പണി പിടിക്കും ആ സമയങ്ങൾ വേറെ ദിവസത്തിൽ ബാക്കി പറയുള്ളൂ. നമ്മൾ പറയാറുണ്ട് കഴിഞ്ഞുപോയ പോരാട്ടങ്ങൾ പോരാട്ടങ്ങൾ തന്നെയാണ്, കഴിഞ്ഞുപോയ സംഭവങ്ങൾ സംഭവങ്ങൾ തന്നെയാണ്. അത് ഹൃദയങ്ങളുടെ സന്തോഷം ഹൃദയങ്ങളുടെ സന്തോഷം ശക്തിയുണ്ട്. പുനർവിശ്വാസത്തിന്റെ പുനർവിശ്വാസത്തിന്റെ സത്യമുണ്ട്.
Yeah.
എപ്പോഴും അവർ എന്തിന്റെ സാന്നിധ്യത്തിലായി ജീവിക്കുകയാണ്? യുഗാന്തരത്തിലാണ് ജീവിക്കുന്നത്. ഇതാണ് വാസ്തു പറയുന്ന യുഗാന്തരം, അച്ഛൻ പറഞ്ഞ യുഗാന്തരം എന്നുള്ള വ്യത്യാസം. വാസ്തു പറയുമ്പോൾ ഇങ്ങനെ തിരിച്ചുകൊണ്ടായിരിക്കും അല്ലേ, മൊത്തം വിളിച്ചു കിട്ടുന്ന ആ താഴികയെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ അതിനെ പറ്റി നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കർത്താവ് വീണ്ടും വരും. അതാണ് യുഗാന്തരത്തിന്റെ പൂർണ്ണത. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ യുഗാന്തരം എന്ന ദേശം അവതരിപ്പിക്കുന്നത് സഭ
ആശയത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്, ഒരാളുടെ വരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടത്, ഒരാളുടെ വിളിക്ക് സാക്ഷ്യം നൽകേണ്ടത് ആരാണ്? ചില കാര്യങ്ങളൊക്കെ, പക്ഷേ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ തീർച്ചയായും വലിയ സാധ്യതകളാണ് വ്യക്തിക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത വ്യക്തികൾക്കോ അവരുടെ കഴിവിനോ അവരുടെ ആത്മീയതയോ യാതൊരു പ്രാധാന്യമില്ലാത്ത ആത്മീയതയാണെങ്കിൽ ഇവിടെ ഒറ്റ കാര്യങ്ങളും പറയാം. ആ കാര്യങ്ങളൊക്കെ അത് ശിമോൻ പത്രോസിന്റെ ജീവിതത്തിൽ എഴുതുന്ന ശിമോൻ പത്രോസ് നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ പിന്നിൽ പോകരുത്, ക്രിസ്തുവിന്റെ നിഴലിൽ നിങ്ങൾ സഞ്ചരിക്കുക. നമ്മുടെ ആത്മീയ